പാലിയം മണിയൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ജനുവരി 31-ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഓൺലൈനായി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ മുഖ്യാതിഥിയാവും. പരിപാടിയിൽ പാറക്കൽ അബ്ദുല്ല എം എൽ എ അധ്യക്ഷത വഹിക്കും. ഇ കെ വിജയൻ എം എൽ എ പരിപാടിയിൽ പങ്കെടുക്കും. തൊഴിനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീലത, മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് തുടങ്ങിയവരും സംബന്ധിക്കും. 2018-ല് അന്നത്തെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് നമ്മളെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. കഴിഞ്ഞ 15 വർഷമായി മണിയൂർ പഞ്ചായത്തിൽ 100 കണക്കിന് രോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തമായ ഒരു സംഘടനയാണ് പാലിയം മണിയൂർ. പഞ്ചായത്തിലെ തന്നെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ സംഘടന എന്നുള്ള നിലക്കാണ് പാലിയം മണിയൂർ പ്രവർത്തിച്ചത്. പാലിയം മണിയൂരിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് കഴിഞ്ഞ 15 വർഷക്കാലവും സന്നദ്ധ വളണ്ടിയർമാരാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിച്ചു വന്നത്. വീടുകളിൽ പോയി ഹോം കെയർ നടത്താനും അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും, ഭക്ഷണം, അതുപോലെ തന്നെ മരുന്ന്, മറ്റ് വിദ്യാഭ്യാസ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ വലിയ മണിയൂരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. വാടക കെട്ടിടത്തിലായിരുന്നു നമ്മളെ പ്രവർത്തനം നടത്തിയത്. അതിനുശേഷമാണ് ചാത്തോത്ത് കുഞ്ഞീഷ്ണ അടിയോടി എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കൊരു ക്ലിനിക്ക് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്ഥലം സൗജന്യ നിരക്കിൽ നൽകുകയും ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിൻ്റെ ഫണ്ടൊക്കെ സമാഹരിച്ചത് നാട്ടിൽ നിന്ന് തന്നെയാണ്. അതിന് പുറമെ 3 കമ്മിറ്റികൾ, ഖത്തർ, അതുപോലെ തന്നെ UAE, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ വിദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സംഘടനകളുടെ നല്ല നിലക്കുള്ള സഹായവും ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ തന്നെ മുതൽക്കൂട്ടാവുന്ന രൂപത്തിലേക്കാണ് ഇപ്പം നടക്കുന്നത്. 31-ാം തീയതി രാവിലെ 11 മണിക്ക് നമ്മുടെ ബഹുമാന്യയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചറാണ് നിർവഹിക്കുന്നത്. പാറക്കൽ അബ്ദുള്ള എം എൽ എ അധ്യക്ഷത വഹിക്കുക. അതേപോലെ തന്നെ മുഖ്യാതിഥിയായി നമ്മുടെ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണനാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ക്ലിനിക്കൽ സൗകര്യമാണ്. പ്രാഥമികമായിട്ട് നാട്ടുകാർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഒരു നേഴ്സ് അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കൽ, അതേപോലെ തന്നെ ഡ്രസ്സിങ്, IV സെറ്റ് കൊടുക്കൽ, അങ്ങനെയുള്ള പ്രാഥമികമായിട്ട് നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സഹായം അവിടെ നിന്നുണ്ടാവും. പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവുമാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആഴ്ചയിൽ 3 ദിവസം ഹോം കെയർ ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരാനും വീടുകളിലെത്തി വീടുകളിലെ കിടപ്പിലായ രോഗികൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെയുള്ളത് ഒരു ഫിസിയോതെറാപ്പി ആരംഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ അടുത്ത് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി ഇല്ലെങ്കിലും പിന്നീട് ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പാലിയം പ്രസിഡന്റ് പി സൈദുള്ള, കൺവീനർ കെ കെ പ്രദീപൻ, സെക്രട്ടറി കെ പി ദിലീപൻ, കെ നാരായണൻ എന്നിവർ പങ്കെടുത്തു.